ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആപ്ലിക്കേഷൻ ഓഫ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ദ ഏഷ്യാറ്റിക് അന്റാർട്ടിക്. മച്ചമാരെ, നമ്മൾ പുതിയൊരു ഗെയിം പ്ലേ ഇടുന്നിരിക്കുകയാണ്. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ ഗെയിം പ്ലേ വേറൊന്നുമില്ല, ബേബി ഇൻ യെല്ലോ പാർട്ട് ടു അല്ല, പാർട്ട് ടു പോലെ സംഭവം. നമ്മൾ എത്രയോ പാർട്ട് ഇട്ടിട്ടുണ്ട്. എന്തായാലും സോ ഗൈസ്, നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുക. ഓക്കെ സോ ഗൈസ്, നമുക്ക് നമ്മുടെ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ സപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയൊരു അന്യായ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടെന്നാണ് കേട്ടെ. സോ അതുകൊണ്ടാണ്. സോ വാട്ട് ഈസ് ദ ന്യൂ അപ്ഡേറ്റ്? കണ്ടു ഗൈസ്, ഇവർക്ക് ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒന്നാമത്തതിൽ ആഡ് ഗിഫ്റ്റ് ഫ്രം ഡോക്ടർ, അങ്ങനെ കുറേ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. സോ കണ്ടറിയാം ഗൈസ്, നമുക്ക് എന്താ സംഭവിക്കാൻ പോണേന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ തോലിരിക്കണ ലെവൻ അമ്മേൻ്റെ ചുച്ചിടൂ, എത്ര നാളായടാ കണ്ടട്ട്. അമ്പടാ, എൻ്റെ കണ്ണൊക്കെ കണ്ടില്ലയോ കൊച്ചു കള്ളൻ. ഓക്കെ ഗൈസ്, ഓ മൈ ഗോഡ്, വലിയൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. അവൻ്റെ കാലിന് കൊതുക് അടിച്ചിട്ടുണ്ട്, പിന്നെ രണ്ട് വാഴപ്പഴം കൂടിയിട്ടുണ്ട് നമ്മുടെ തട്ടിൽ. ഓഹോ, മാരക അപ്ഡേറ്റ് തന്നെ. ഓക്കെ ഗൈസ്, ചുച്ചിടു തുന്തു കുട്ട, എന്താടാ. ഓക്കെ സോ ഇനിയിപ്പോൾ എന്താ, നമ്മളെ നമുക്ക് ഫുള്ളൊന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ സോ, സത്യം പറഞ്ഞാൽ വഴിയൊക്കെ മറന്നു, എങ്ങോട്ട് പോകണമെന്ന് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തം കിട്ടണില്ല. ഓക്കെ, എവിടെ ഗൈസോ? അപ്പോൾ നമുക്ക് നേരെ ആ പണ്ട് ഈ വാതിലൊക്കെ തുറക്കാൻ പറ്റൂലായിരുന്നു കേട്ടോ ഗൈസ്. അത് ഫസ്റ്റ് അപ്ഡേറ്റ് ആണ്, അത് കഴിഞ്ഞ് പിന്നെ ഒന്നര അപ്ഡേറ്റിൽ ഈ വാതിൽ തുറക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ പിന്നെ അത് വീണ്ടും തുറക്കാൻ പറ്റണ്ട. ഓക്കെ സോ, അവന്മാർ അടച്ചിട്ടൊന്നുമില്ല. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ ഈ ബാത്റൂമിലേക്ക് പോയി വെക്കാം. ഇവിടെ എന്താ സെറ്റപ്പ്? ഓക്കെ, ഓ അത് വിശാലമായ ബാത്റൂം. കണ്ട ഗൈസ്, എൻ്റെ മോനെ നാലഞ്ച് കണ്ണാടിയൊക്കെ വന്നിട്ടുണ്ട്, അത് പണ്ടേ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, വേറെന്താള്ളേ? അമ്പടാ, വലിയൊരു ബുക്ക് ഷെൽഫൊക്കെ ബാത്റൂമിനകത്ത് അവന്മാർ അടിച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ മോനെ സീണ് ഇതേരിക്കണേ. ചെക്കൻ എന്തായിരുന്നു വേണ്ടേ? കാറ്റ് ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ്. ശരിയാ, ഫ്രിഡ്ജിനകത്ത് ബോട്ടിൽ എടുക്കണം. ഫ്രിഡ്ജ് ഇവിടെയായിരുന്നു. ഹോ, സത്യം പറഞ്ഞതൊക്കെ മറന്നുപോയി, കുറേ ആയി കളിച്ചിട്ട്. ഓക്കെ, നമ്മുടെ കുപ്പി ഇരിക്കണ്. പിന്നെ അല്ല ഗൈസ്, എൻ്റെ മോനെ പുതിയ സെറ്റപ്പൊക്കെ, തക്കാളി ഉള്ളി. എൻ്റെ മോനെ റിച്ചായി, റിച്ചേ. ഓക്കെ, നമുക്ക് എന്തായാലും കുപ്പി എടുത്ത് വിടാം. അയ്യോ, കുപ്പി പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കുപ്പി എടുത്ത് നേരെ വിടാം. അമ്പടാ, അയ്യോടാ, ഞാൻ വെള്ളം വേണ്ടേ. അയ്യോ, അവൻ്റെ ചിരി കണ്ടോ. ഓ, നാറ്റിച്ച് ഗൈസ്. എത്ര അപ്ഡേറ്റ് വന്നാലും ഇവൻ്റെ ഈ ഒരു പ്രത്യേകതരം പ്രവർത്തിക്ക് ഇവിടെ ആരും ഒരു സമാധാനം പറയാനില്ല. എന്ത് കഷ്ടമാണ് ഗൈസ്, എന്താ പറഞ്ഞൊരു ഒടുക്കത്തെ എളിയും ചേക്കൻ. ഓക്കെ ഗൈസ്, ഓക്കെ, പുതിയൊരു നാപ്പി വേണം. നാപ്പി ഉണ്ടോ? നാപ്പി ആയി. ഓഹ്, പണ്ട് എത്ര നാപ്പി എടുത്ത് കൊടുത്തിട്ടില്ല, എല്ലാം മറന്നുപോയി. അയ്യോ ഗൈസ്, ഇവൻ്റെ ചെക്കൻ്റെ കുലിസിതം ഫസ്റ്റ് ഇത് തന്നെ തുടങ്ങിയെന്ന് തോന്നുന്നു. ഓരോരോ. ഓക്കെ സോ, നമുക്ക് നീ ബെഡിലേക്ക് പോവാം. പുട്ട് ദ ബബി ടു ബെഡ്. ഓക്കെ, ഹോ ബോ, ബെഡൊക്കെ നമുക്ക് കാണണ്ടേ, നമ്മൾ എത്ര ദിവസം. ഓ മൈ ഗോഡ്, കൺക്ലൂസീവ്. കണ്ട ഗൈസ്, കണ്ട പട്ടിയുടെ പൂച്ചയുടെ കാൽപ്പാട്, ഏതാനാ പട്ടി. ഓ മൈ ഗോഡ്, ചുമര് കയറുന്ന പട്ടി. ചുമര് കയറുന്നൊരു പ്രത്യേക തരം ജന്തുവാണ്. നോക്കി. ഓക്കെ, എന്തേലാട്ടെ, നമുക്ക് ഇനി ബെഡിലേക്ക് ഇടാം. പോയി കിടന്നുറങ്ങടാ കൊച്ചർക്ക, ചുഞ്ചുടു പാട്ട് പാടിത്തരാം. എൻ്റെ മോനെ പുതിയ പാവയൊക്കെ വാങ്ങി. അയ്യോ, ഗൈസൊക്കെ റിച്ചായി തുടങ്ങി എന്തായാലും. ഓക്കെ, ഇനി എന്താ വേണ്ടേ? എൻ്റെ മോനെ ചോറി വായിച്ചു കൊടുക്കണമെന്ന്. അവന് ചോറി കഥ വായിക്കാതെ അവന് ഉറക്കം വരില്ല. എടാ മോനു, നിങ്ങൾക്ക് വായിച്ചു തരാട്ടാ ദ പ്രിൻസ് ആൻഡ് ദ കാറ്റ്. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറിയാണ്. ഓക്കെ, അക്രോസ് ദ ഷോർ ഇൻ ഡിസ്റ്റന്റ് ലാൻഡ്സ് വിത്ത് ഡാർക്ക് സ്റ്റാർസ് ഓവർ ഹെഡ്. ഓക്കെ ബൈ. കൈ, സംഭവന്മാർ ഇംഗ്ലീഷിലൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓഞ്ഞ കഥയാണ്. ഒന്നുമല്ല, ഒരു രാജകുമാരൻ ഇങ്ങനെ ഉറങ്ങി കിടക്കുമ്പോൾ ഒരു പൂച്ച വന്ന് ചോദിക്കും, നമുക്ക് നാടി കുറ്റാൻ പോയാലാന്ന്. സോ അത് കേട്ടപാടെ അവന്മാർ നാടി കുറ്റാൻ പോകും. എന്നിട്ട് അവന്മാർ ഒരു പൂന്തോട്ടം കാണും, പൂന്തോട്ടത്തിൽ കയറും. നട്ടപ്പാരിക്ക് വെളിച്ചെണ്ണത്തിൽ കൊണ്ടുപോയാണോന്ന് അറിയില്ല, ചെക്കനി ഭ്രാന്ത് നടക്കും. രാജകുമാരൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ആ പൂവൊക്കെ താറ്റ് പൊളിക്കും. അപ്പോൾ ആ പൂച്ച ഖേദത്തോടെ പറയും, നിന്നെ ഞാൻ ഒരിക്കലും ഇവിടെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. ഓക്കെ ഗൈസ്, ഉണ്ണിയാണത്രേ, ഉണ്ണി ഉണ്ണിയല്ല, ഞാൻ പറയുന്നില്ല. കണ്ട വേണ്ടാതിനെ മുഴുവൻ കാണിച്ചിട്ട് ഉണ്ണി വാവോ. ഓക്കെ കാര്യം, അപ്പോൾ നമുക്ക് ഓ ഇന്നിങ്ങനെ നമുക്ക് സ്വസ്ഥമായിട്ടൊന്നിരുന്ന് ഉറങ്ങാൻ വിചാരിക്കുന്നു. ഓ, അവൻ്റെ ഒരു ഇച്ചിരി ഒരു വൃത്തിയായിട്ട് വച്ചിരുന്നിട്ട്. ഓക്കെ, എന്തായാലും സോ നമുക്ക് കിടന്നൊന്ന് ഇച്ചിരി അവൻ ടി വി ഒക്കെ കണ്ടൊന്ന് സ്വസ്ഥമായി ഉറങ്ങാമെന്ന് വിചാരിക്കാം. ഓ ഗൈസ്, ഒരു നേരം എങ്കിൽ ഒരു നേരം ഒന്ന് ഉറങ്ങണം. ഓ, കുരുപ്പ് കരച്ചിൽ തുടങ്ങി ഗൈസ്. എന്താ ഗൈസ് ഇവനിങ്ങനെ, മനുഷ്യനൊന്നും മരയ്ക്ക് ഉറങ്ങാൻ പോലും ഇവനൊന്നും സമ്മതിക്കില്ലല്ലോ. ഓരോരുത്തന്മാർ വന്നോളും. എവിടെ അവൻ? കണ്ട ഗൈസ്, ഈ വാതിലൊക്കെ അങ്ങനെയോ തുറന്നിട്ടുണ്ട്. ഇവൻ്റെ ഓരോ വൃത്തികേടാണ് ഇതൊക്കെ, ഒരാവശ്യമില്ല. അമ്മേൻ്റെ പൊന്നുമോനെ, എവിടെടാ തുന്തു. അതാ കണ്ട ഗൈസ്, അത് പോരാഞ്ഞിട്ട് ഇങ്ങനത്തെ ഓരോ വൃത്തികേടും. ഈവൻ ഇത് ചെയ്ത് കൂട്ടില്ല. ഓക്കെ, എന്തൊരു ഗ്ലോബൊക്കെ ഉണ്ട്, അത് കറക്കി വെക്കാം. കണ്ടവിടെ ഒരു മുട്ടത്തി പ്രതിമ ഇരിക്കുന്നതാണ്ടോ, പൊളി. ഓക്കെ
കണ്ട ഗൈസ് എൻ്റെ മോനെ ചെക്ക റിച്ചായി, പുതിയ പാവയൊക്കെ വന്ന്, ചിലവുണ്ട്. ഓക്കെ ഗൈസ് എവിടെ ഗൈസ് അവൻ എവിടെ? മനുഷ്യൻ സ്വസ്ഥമായിട്ട് ഉറങ്ങാനും സമ്മതിക്കില്ല. അതേ ഇരിക്കുന്നു. എന്തടാ കുട്ട വേണ്ടത്? അമ്മേൻ്റെ ചുണ്ടുടു. ടേക്ക് ബേബി ടു ബെഡ്. ബെഡല്ല ഞാൻ പറയുന്നില്ല, ഞാൻ കഥയൊക്കെ ഉറക്കി പോയതല്ലേ. നല്ല പൂച്ചേൻ്റെ ഒക്കെ ഒരു കഥ വിട്ടു തന്നതല്ലേ. പേടിച്ചു പോയ എന്തിനെ പേടിച്ചേ? അമ്മയല്ലേ ഇവിടെ. ഓക്കെ പുട്ട് ദ കറക്റ്റ് പ്ലൂഷി ഇൻ ദ കോട്ട്. ഈ പ്ലൂഷി എന്താ സാധനം? അത് എന്നാറ്റി ചതനോ? അതെന്ത് ചതനോ അത്? ഓക്കെ ഗൈസ് എന്താണ് ഗൈസ് ഈ പ്ലൂഷി? ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അത് കിട്ടിയാലേ അവന് ഉറക്കം വരുള്ളൂന്ന്. അവനെ ഉറച്ചം വരണമെങ്കിൽ പ്ലൂഷി വേണം. പ്ലൂഷിയല്ല, അവനെ പിടച്ച് പൂശി വിടണം. അവനെ തിരിച്ചു നിർത്തിയൊരു പൂശങ്ങോട് കൊടുത്താൽ തീർന്നു അവൻ്റെ സൂക്കേട്. ഓരോരോ വൃത്തികേട് കാണിച്ചിട്ടേ ഇപ്പോൾ പ്ലൂഷി വേണം അത്ര. ഇങ്ങനത്തെ ഏതോ ഒരു വൃത്തികെട്ട പാവയാണ് ഈ പ്ലൂഷി. ഓ ഓ വയലൻസ് അതിൻ്റെ ഇടയിൽ കൂടെ. എങ്ങനെയൊക്കെയോ ഒരു പ്ലൂഷി കണ്ടുപിടിച്ചതും പോരാ, എന്നിട്ട് വയലൻസിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇവനെ വാരി തറയിലടിക്കണമെന്നുണ്ട്, പക്ഷേ പറ്റണില്ല. ഓക്കെ നമുക്കിനി വേറെ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ നോക്കാം. എന്നാൽ എന്താണ് ഈ പ്ലൂഷി എന്ന് പറഞ്ഞ സാധനം? ഓ ഇവിടെ ഇരിക്കുന്ന ഈ പാവയാണ് പ്ലൂഷി. ഓക്കെ സോ നമ്മൾ എന്നാൽ പിന്നെ ഈ ഇതെന്തെങ്കിലും ഇട്ടു നോക്കാം. ആ വന്ന് വന്ന് ചിരി വന്ന് ചിരി വന്ന്. നമ്മടാ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. വെറുതെ ഒരു ശുണ്ണി പാവ വേണം അവന് പൂച്ചയുടെ. ഐ സത്യം പറഞ്ഞാൽ ഇവൻ എന്തൊക്കെയോ കത്ര കളിക്കുന്നത് കണ്ടോ. നമ്മൾ അടച്ച് വന്ന വാതിൽ അവൻ വീണ്ടും തുറന്നൊക്കെ ഇടുന്നുണ്ട്. ചില്ലറങ്ങ ഇടങ്ങാറെന്നല്ലേ അവനെ കൊണ്ട്. ഇനി പ്ലൂഷി ഉണ്ടാക്കാൻ നിൽക്കണ്ട, എല്ലാ പ്ലൂഷിയും പിടിച്ചു വെച്ചോ. ഓക്കെ ഇനി അതും തൊപ്പി നടക്കണ്ട, എല്ലാം അതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടെ. കുറേ ചെമ്മരിയാടും ഇത്രയും പാവ വാങ്ങിയപ്പോഴേ വിചാരിച്ചു എങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഓക്കെ അടച്ചിട്ടോ. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ നമുക്ക് ഇനി എന്താ വേണ്ടേ? ആ ഓക്കെ നമുക്ക് സ്വസ്ഥമായിരുന്നു ടി വി കാണാം. ഇന്നെങ്കിൽ ഒന്നെങ്കിൽ ഒരു ദിവസമെങ്കിലും എനിക്ക് മര്യാദയ്ക്കൊന്ന് ടി വി കണ്ട് ഉറങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ സോ ഓക്കെ ഉറക്കം വരണ്ട് ഉറങ്ങി. ഓക്കെ ഗൈസ് അങ്ങനെ നൈറ്റ് വണ്ണ് കഴിഞ്ഞ അമ്മ നൈറ്റ് ടൂവിലേക്കാണ് കിടക്കാൻ പോണേ. ഐ ടോൾഡ് യു നോട്ട് ടു ഡു ദാറ്റ്. എന്തൊക്കെയോ സംഭവിച്ചു. ഓക്കെ ഗെറ്റ് ബോട്ടിൽ ഫ്രം ഫ്രിഡ്ജ്. ഓക്കെ ഫ്രിഡ്ജിൽ നിന്ന് ബോട്ടിൽ എടുക്കണം. ഓക്കെ നമുക്ക് ശരിക്കും എനിക്കൊന്നും ഈ ഫ്രിഡ്ജ് ഉള്ളിലോട്ട് പോകുന്നൊരു മെഷീൻ ഉണ്ട് പണ്ട്, അതാണ് തോന്നുന്നുണ്ട് കണ്ടിട്ട് എനിക്ക് അങ്ങനെ. ആ ഓക്കെ അതെന്താ പറ്റി? ഫ്രിഡ്ജ് സ്വന്തമാണ് ഗൈസ്. ഈ ഇവനെ കൊണ്ട് ചില്ലറടങ്ങാറല്ല സംഭവം. ചുറ്റുടും ആണെങ്കിലും അവൻ്റെ കയ്യിലിരിപ്പ് തീരെ ശരിയല്ല. ഓക്കെ നമുക്കിനി ടോമാറ്റോ കളിക്കാം. അവിടെ കണ്ട പാട്ടയും പ്ലേറ്റൊക്കെ വലിച്ച് വാരി എറിയാം. ഓക്കെ ടോപ്പ് ടോപ്പ് എല്ലാം വാരി എറിയാം. ഗൈസ് സത്യം പറഞ്ഞത് എവിടെ പോയെന്നൊരു പിടുത്തമല്ല കേട്ടോ. എവിടെ പോയടാ ഇത്? ഗൈസ് ഈ ഒരു ആ പാൽക്കുപ്പി കയറ്റിയാൽ അവനെ വൃത്തികേട് കാണിക്കത്തുള്ളൂ. ഓക്കെ പാൽക്കുപ്പിയെ വേടേ. ഓക്കെ ഇവിടെയുള്ള ഓ കിട്ടി 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 കിട്ടി. ഓക്കെ ഗൈസ് അങ്ങനെ പാൽക്കുപ്പി ഇങ്ങനെ എയറിൽ നിന്ന് നമ്മൾ പിടിച്ചു വാങ്ങി. ജുങ്കുടുകുട്ട പാൽക്കുപ്പി വേണ്ടേ? ഏതാ പൊടിച്ചോ? ഓക്കെ പൊടിച്ചോ. അയ്യോ വീണുപോയി അത് എടുക്ക്. ഓക്കെ പൊടിച്ചോ കുടിച്ചോ. അമ്പടാ അവനെ കണ്ണ് കണ്ടോ? എൻ്റെ കണ്ണിന് തന്നെ ഭയങ്കര ഒരു വലിപ്പമാണ് കേട്ടോ. ഓക്കെ ആ ആ ആ ഓ നശിപ്പിച്ച്. ഈ ചന്തിത്തലിനെ കൊണ്ട് ചില്ലറടങ്ങാറൊന്നല്ല. വാര്യ പാലുടിക്കുക അപ്പിടുക കിടന്നുറങ്ങുക വേറെ ഒരു പണിയില്ല. ഓക്കെ നമുക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഓക്കെ എൻ്റെ മോനെ അൾട്ടാ അട്ടാ അതാ അതാ പറക്കട ചട്ടിയോ അമ്പോ. അയൺമാൻ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത നാനോ ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. പറക്കുന്ന ഷെഡി സ്വന്തമായിട്ട് അങ്ങോട്ടേക്കോ പറന്നു പോകും. അതാ കണ്ടോ വീടൊക്കെ തച്ചു പൊളിക്കുന്ന ഷെഡി. ഓ കഴിവ് തന്നെ തൂണിന്ന് ചാരി നിന്ന് എന്ത് നോക്കണം ഷെഡി. ഒരു റാപ്പിനുള്ള സ്കോപ്പനുണ്ട്. ഓക്കെ കണ്ണിലിട്ടണം ഷെഡി. എന്തൊക്കെ ഷെഡി എൻ്റെ അമ്മോ പക്കാലുമിനാണ് ഗൈസ്. അവൻ്റെ ഷെഡി ഇങ്ങനെയാണെങ്കിൽ അവനെ അവനെങ്ങനെയായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരാളെ അല്ല അവൻ ഗൈസ്. പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാറില്ല ഷെഡി കാണാനില്ല. ഷെഡി മിസ്സിങ്. ഓ മൈ ഗോഡ് പെട്ടെന്ന് കണ്ണ ഒക്കെ വെച്ച് ഓടിച്ചാടി ഇങ്ങ് പോയി. എങ്ങോട്ട് ചാടിപ്പോയെന്ന് എവിടെ പോയെന്നോ ഒരു പിടുത്തമില്ല. എൻ്റെ മോൻ ഇതെവിടേ? ഓ ഇതെങ്ങോ ഗൈസ് ഈ റൂമിലേക്ക് കയറുന്നുണ്ടോ? ഇനി ഞാൻ ഷെഡി നമ്മളൊരു സെറ്റപ്പാണ്. ഓക്കെ ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഷെഡി. ഓക്കെ ഗൈസ് സത്യം പറഞ്ഞാൽ ഈ റൂമിൽ ഇല്ലാന്ന് തോന്നുന്നു. എവിടേ ഗൈസ് ഇവിടെ എവിടെയില്ല. അയ്യോ എനിക്കറിഞ്ഞൂടെ ഈ ഷണ്ടി ഇത് ഏത് ഷുണ്ണി പോയെന്ന്. ഷണ്ടി ഉണ്ടോ? ഷണ്ടി ഷണ്ടിയായി പറക്കണ ഷണ്ടി. ഗൈസ് എങ്ങനെയൊക്കെയോ സാധനം കണ്ടുപിടിച്ചിട്ടോ. എൻ്റെ അമ്മ അപ്പുറത്തെ റൂമിൽ കിടപ്പുണ്ടായിരുന്നു.
ഓ ഗൈസ്, ഇങ്ങനെ തുറന്നൊക്കെ വാങ്ങിയാൽ പിന്നെ നാടി കുറ്റി നടക്കേണ്ടി വരും വീടണമെങ്കിൽ. അപ്പുറത്തെ വീട്ടിലൊക്കെ ഉണ്ടാകും ചട്ടി നമ്മളെ സീനാണ്. ഓക്കെ കണ്ട ഗൈസ്, എൻ്റെ മോനെ സ്റ്റാറുള്ള പൂക്കളുള്ള കറങ്ങണ ചട്ടി ഗൈസ്, 1 ന് 10 റുപ്യ ഗൈസ്. ജോക്കിക്കാൻ 250. ഓക്കെ സോ, അപ്പോൾ നമുക്കൊരു 100-300 രൂപയ്ക്കൊക്കെ വിൽക്കാം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ കുരുത്ത. അമ്പോ, അതെന്താ ഞാനങ്ങ് ഞെട്ടി ഇല്ലാണ്ടായി. ഒന്ന് നീച്ച് പോടോ. ഓക്കെ, അതാ വീണ്ടും ഞെട്ടിക്കൽസ്. ഞെട്ടിച്ച് ഞെട്ടിച്ചത് എങ്ങോട്ടാ? ഇപ്പം പോയാൽ ചാച്ചി ഉറങ്ങാം, ഇല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കുന്ന